തരിശുപാടത്തെ നൂറുമേനി വിജയത്തിന് ഇനിയും നേടാനുണ്ട്. തിക്കോടി ഗ്രാമപഞ്ചായത്തിലെ നടയകം വയലുകളിൽ കൊയ്തെടുത്ത നെല്ല് നാടൻ പുഴുങ്ങലരിയായി വിപണിയിലെത്തുകയാണ്. ഇത്തവണ ഓണത്തിന് ഈ നാട്ടുകാർ ഈ അരിയിൽ ചോറും പായസവും ഉണ്ടാക്കും. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ വിത്ത് ഗ്ലോബൽ വിഷൻ മിഡിൽ കോളേജ് വടകര. കൊയ്തെടുക്കുന്ന വിളവിൽ വിയർപ്പിന്റെ അഭിമാനം കണ്ടെത്തുന്നവരാണ് കർഷകർ. വർഷങ്ങളായി തരിശായി കിടന്ന പടം അങ്ങനെ വിജയം കൊണ്ടുവരുമ്പോൾ തിക്കോടി നടയകത്തെ കർഷകർ മറ്റൊന്നുകൂടി സാധ്യമാക്കുകയാണ്. തിക്കോടി പഞ്ചായത്തിലെ നടയകം വയലുകൾ 25 വർഷത്തിലേറെയായി തരിശിട്ടതായിരുന്നു. ഇവിടെ 330 ഏക്കറോളം ഏക്കർ ഭൂമിയാണ് കൃഷി ചെയ്യാതെ കിടന്നിരുന്നത്. തിക്കോടി പഞ്ചായത്ത് പാടശേഖര സമിതിയുമായി കൈകോർത്താണ് ഈ പാടത്ത് കൃഷി ഇറക്കിയത്. ജില്ലാ പഞ്ചായത്തിൻ്റെ കതിരണി പദ്ധതിയിലൂടെ കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്തു. ഇങ്ങനെ കൃഷിയിലൂടെ കൊയ്തെടുത്ത നെല്ലിലൂടെയാണ് പുതിയ ബ്രാൻഡ് അരി വിപണിയിലിറക്കുന്നത്. ലോഗോ സഹിതം പാക്കിംഗ് ഘട്ടത്തിലാണ് പുതിയ ബ്രാൻഡിൻ്റെ പ്രവർത്തനം. തവിട് പോകാത്ത അരിയായി ഇവിടെ ഇപ്പോൾ നമ്മൾ തിക്കോടി ഗ്രാമപഞ്ചായത്തിൻ്റെ നടയകം ബ്രാൻഡഡ് അരിയായിട്ട് വിപണിയിൽ ഇറക്കാൻ പോവുകയാണ്. തിക്കോടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ബ്രാൻഡഡ് അരി ഇറക്കുന്നത്. അത് ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ തിക്കോടി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തരിശുഭൂമികൾ കിടപ്പുണ്ട്. അപ്പോൾ അവിടങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾക്ക് ആധുനിക യന്ത്രവൽക്കരണ സഹായത്തോടുകൂടി കൃഷി ഇറക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഇത്തവണ ഓണത്തിന് നമ്മൾ വിളയിച്ച അരി കൊണ്ടാവണം ചോറും പായസവും എന്നാണ് ഈ ബ്രാൻഡ് വിപണിയിലിറക്കുമ്പോൾ കർഷകർ പറയുന്നത്. തവിടോടുകൂടിയ നല്ല നാടൻ പുഴുങ്ങലരി വിപണിയിലെത്തുന്നതോടെ ഇനിയുള്ള കൃഷിക്ക് ഊർജം പകരും. വരും വർഷം കൂടുതൽ സ്ഥലത്ത് കൃഷി ഒരുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.